കോമഡി വേഷങ്ങളിലൂടെ ശ്രദ്ധേയയായ നടിയാണ് പ്രസീത മേനോൻ. കോമഡി അനായസം ചെയ്ത് ഫലിപ്പിക്കുവാൻ പ്രസീതയ്ക്ക് പ്രത്യേക ഒരു കഴിവ് തന്നെയുണ്ട്. നിരവധി സിനിമകളിൽ അഭിനയിച്ചതിനു ശേഷം പ്രസീത മേനോൻ സ്റ്റേജ് ഷോകളിലും തന്റെ സാന്നിധ്യം അറിയിച്ചിട്ടുണ്ട്. ഏഷ്യാനെറ്റിൽ സംപ്രേഷണം ചെയ്തിരുന്ന വൻ ജനപ്രിയ ടെലിവിഷൻ പരിപാടിയായ ബെഡായ് ബംഗ്ലാവ് എന്ന ഷോയിലൂടെ വൻ ജനപ്രീതി നേടുവാൻ പ്രസീത മേനോന് കഴിഞ്ഞിട്ടുണ്ട്. ബെഡായ് ബംഗ്ലാവിലെ അമ്മായി എന്ന കഥാപാത്രത്തെ മികച്ച രീതിയിൽ തന്നെ പ്രസീത ഷോയിൽ അവതരിപ്പിക്കുകയുണ്ടായി. സിനിമാ നടി എന്നതിനൊപ്പം തന്നെ കരിയറിൽ അഭിഭാഷക കൂടിയാണ് പ്രസീത മേനോൻ. ഇപ്പോൾ കുറച്ചു കാലങ്ങൾക്ക് ശേഷം വീണ്ടും പ്രസീത മേനോൻ മാധ്യമ ശ്രദ്ധ പിടിച്ചു പറ്റുകയാണ്. എന്തെന്നാൽ കഴിഞ്ഞ ദിവസമാണ് പ്രസീത മേനോൻ പുതിയൊരു സംരംഭത്തിന് തുടക്കം കുറിച്ചത്. ആർ ജി എം വെഞ്ചേഴ്സ് എന്റർടൈൻമെന്റ് കമ്പനി എന്ന പ്രൊഡക്ഷൻ ഹൗസിന് പ്രസീത മേനോൻ തുടക്കം കുറിച്ചിരിക്കുകയാണ്. കമ്പനിയുടെ ലോഗോയും വെബ്സൈറ്റും ഡയറക്ടർ വിനയനും നടി ഭാവനയും ചേർന്ന് ഉദ്ഘാടനം ചെയ്യുകയുണ്ടായി. ഇതിനുശേഷം പ്രസീതയുടെ പുതിയ ഒരു അഭിമുഖമാണ് ഇപ്പോൾ ശ്രദ്ധ നേടിയെടുക്കുന്നത്. തനിക്കേറെ ജനപ്രീതി നൽകിയ ബെഡായ് ബംഗ്ലാവ് എന്ന ഷോയെക്കുറിച്ചുള്ള ഓർമ്മകൾ പ്രസീത പങ്കുവയ്ക്കുകയാണ്. മലയാളത്തിലെ ഒരു ഓൺലൈൻ മാധ്യമവുമായുള്ള അഭിമുഖത്തിലാണ് പ്രസീത മേനോന്റെ പ്രതികരണം. അതൊരു കഥാപാത്രമായിരുന്നു, അതുകൊണ്ട് തന്നെ എന്റെ പേര് വെച്ച് ചെയ്യേണ്ട ആവശ്യം ഷോയിൽ വന്നില്ല. അമ്മായി എന്ന കഥാപാത്രത്തിന് ഒരു സ്കെച്ച് ഉണ്ടായിരുന്നു, ഷോയിൽ ഡാൻസ് കളിച്ചിട്ടുണ്ട്, അതൊന്നും നേരത്തെ പ്രാക്ടീസ് ചെയ്തതായിരുന്നില്ല എന്നും പ്രസീത മേനോൻ തുറന്നു പറയുകയാണ്. ഒന്നും പ്രീ പ്ലാൻഡ് അല്ല, പിന്നെ താളബോധമുള്ളത് കൊണ്ട് എങ്ങനെയൊക്കെ ചെയ്യുകയായിരുന്നുവെന്നും പ്രസീത മേനോൻ ഓർക്കുന്നു. ഏറെ വിഷമിച്ചുകൊണ്ട് ബെഡായ് ബംഗ്ലാവിലെ ഒരു എപ്പിസോഡ് ചെയ്ത അനുഭവത്തെക്കുറിച്ചും പ്രസീത മേനോൻ സംസാരിക്കുകയാണ്. ബെഡായ് ബംഗ്ലാവിന്റെ ഷൂട്ടിന്റെ സമയത്ത് അച്ഛൻ ICU കിടക്കുകയാണ്. അന്ന് ഷൂട്ടുണ്ട്, ഓക്കെ ആണെങ്കിൽ മാത്രം വന്നാൽ മതിയെന്ന് എന്നെ വിളിച്ചു പറയുകയുണ്ടായി. കുടുംബമാണ് എനിക്കല്ല, ഒരു വർക്ക് ഏറ്റെടുത്തിട്ടുണ്ടെങ്കിൽ ആ കമ്മിറ്റ്മെന്റ് നമ്മൾ ചെയ്യണമെന്നാണ് അച്ഛനും അമ്മയും എപ്പോഴും എന്നോട് പറയാറുള്ളത്. ഷോയിൽ എനർജറ്റിക്കായി ചെയ്യേണ്ടതുണ്ട്, അവിടെ ചോയ്സ് ഇല്ല, മറ്റു കാര്യങ്ങൾ മാറ്റിവെക്കേണ്ടതുണ്ട്. കുറച്ചു കഴിഞ്ഞപ്പോൾ കുഴപ്പമൊന്നും ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് ഒരു കോൾ വന്നു. അതിനുശേഷം ആശ്വാസമായി. പക്ഷേ ആ ഒരു നിമിഷം ഉള്ളിൽ കരയുക, പുറത്ത് ചിരിക്കുക എന്ന അവസ്ഥയായിരുന്നുവെന്നും പ്രസീത മേനോൻ ഓർക്കുന്നുണ്ട്. പ്രൊഡക്ഷൻ രംഗത്തേക്ക് കടന്നതിനെ കുറിച്ചും പ്രസീത സംസാരിക്കുന്നു. നല്ല കണ്ടന്റ് ഉള്ള സിനിമകൾ ചെയ്യണം, നോക്കിയും കണ്ടുമേ ചെയ്യൂ. മലയാളത്തിൽ മാത്രമല്ല തമിഴിലും തെലുങ്കിലും കന്നഡയിലും സിനിമ ചെയ്യുവാൻ ഉദ്ദേശിക്കുന്നുണ്ട്. പുതിയ ആളുകൾക്ക് അവസരം നൽകുക എന്നത് ഞങ്ങൾക്ക് പ്രധാനമാണ്, എല്ലാവർക്കും ഒരു സ്വപ്നമുണ്ടാകുമെന്നും പ്രസീത ചൂണ്ടിക്കാട്ടുന്നു. മൂന്നാം മുറ എന്ന ചിത്രത്തിലൂടെയാണ് പ്രസീതയുടെ സിനിമ അരങ്ങേറ്റം. 43 സിനിമകളിൽ പ്രസീത ഇതുവരെ അഭിനയിച്ചിട്ടുമുണ്ട്. മോഹപക്ഷികൾ എന്ന സീരിയലിലൂടെ ടെലിവിഷൻ രംഗത്ത് ശ്രദ്ധ നേടി. സിനിമാല എന്ന ഷോയിലും പ്രസീത സജീവ സാന്നിധ്യമായിരുന്നു. കുറച്ചു നാളുകൾക്ക് മുൻപ് തന്റെ മകനെ പരിചയപ്പെടുത്തിക്കൊണ്ട് നടി സോഷ്യൽ മീഡിയയിൽ മകനൊപ്പമുള്ള ചിത്രം പങ്കുവച്ചത് ഏറെ വാർത്താ പ്രാധാന്യം നേടിയിരുന്നു. അർണവ് എന്നാണ് പ്രസീത മേനോന്റെ മകന്റെ പേര്. നടൻ സുരേഷ് ഗോപിയുടെ മകൾ ഭാഗ്യയുടെ വിവാഹ സൽക്കാരത്തിന് എത്തിയപ്പോൾ പകർത്തിയ ചിത്രമായിരുന്നു പ്രസീത പങ്കുവച്ചത്. അതേസമയം ചെറുപ്പത്തിൽ തന്നെ മിമിക്രി കലാകാരിയായി കരിയർ ആരംഭിച്ച് കോമഡി വേഷങ്ങളിലൂടെ ജനപ്രീതി നേടിയ നടി കൂടിയാണ് പ്രസീത മേനോൻ. കോമഡി ഷോകളിൽ തിളങ്ങിയ പ്രസീതയ്ക്ക് നിരവധി സിനിമകളിലും അഭിനയിക്കുവാൻ കഴിഞ്ഞിട്ടുണ്ട്. ഏറെ കാലത്തിന് ശേഷം പ്രസീത ജനശ്രദ്ധയിലേക്ക് വന്നത് ബെഡായ് ബംഗ്ലാവ് എന്ന ടെലിവിഷൻ ഷോയിലൂടെയാണ്. സ്കെച്ച് കോമഡിയും സെലിബ്രിറ്റി ടോക്ക് ഷോയുമായ ബെഡായ് ബംഗ്ലാവിലെ അമ്മായി വേഷം ചെയ്യുവാൻ തുടങ്ങിയതിനു ശേഷമാണ് പ്രസീത കുടുംബ പ്രേക്ഷകർക്ക് അടക്കം പ്രിയങ്കരിയായി മാറുന്നത്. കൂടുതൽ വാർത്തകൾക്കായി B4 ബ്ലേസ് ഫോളോ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ.